കലാസ്വാദകർ ഏവർക്കും ടീം കലാഗ്രാമത്തിൻ്റെ നമസ്കാരം. ഞങ്ങളിവിടെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ വാദ്യകലാകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ്യം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നാട്ടിലെ തന്നെ ഒരു മൃദംഗവാദ്യകലാകാരനായ ശ്രീ ആനന്ദിനെയാണ്. ശ്രീ ആനന്ദ് വടമയുടെ വിശേഷങ്ങളുമായി ഇന്ന് തുടങ്ങാം. ഒരുപാട് വേദികളിൽ മൃദംഗമായിട്ട് പോയിട്ടുണ്ടാവുന്നു. അപ്പോ എങ്ങനെയാണ്, മൃദംഗമാണ് തന്റെ വാദ്യം അല്ലെങ്കിൽ താൻ ഇനി സഞ്ചരിക്കേണ്ടത് ഈ ഒരു മൃദംഗത്തോടൊപ്പമാണെന്ന് തീരുമാനം എടുത്തത് എന്നായിരിക്കും? അങ്ങനൊരു വളരെ അങ്ങനെ ഒരു തീരുമാനമായിട്ടുള്ളൊരു രീതിയിൽ നിന്നല്ല ഞങ്ങള് പഠിച്ചത്. വളരെ ആകർഷികമായിട്ട് ചെറുപ്പത്തില് നമ്മുടെ സ്കൂളില് പഠന സ്കൂളില് പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ചാം ക്ലാസ്സില് വെക്കേഷൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴോ അതിലേ വരുമ്പോ ഇങ്ങനെ മൃദംഗത്തിന്റെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്പം തോന്നിയിട്ട് അമ്മയോട് അച്ഛനോടൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കേണ്ടതാണ്. പിന്നെ അതിങ്ങനെ തുടർന്ന് ആദ്യമായിട്ട് ബന്ധപ്പെട്ട അച്ഛനോ മുത്തച്ഛനോ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? അതായത് നമ്മുടെ തലമുറയിൽ കുറെ അച്ഛന്മാരായാലും ഇവരൊക്കെ ചെണ്ടയും ഇതൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. ഞാൻ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നത് നമ്മുടെ വടമ സ്കൂളിൽ, ഞാൻ പറഞ്ഞല്ലോ നടവരമ്പ് രാമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ്റ്ററെടുത്തായിരുന്നു ക്ലാസ് തുടങ്ങിയത്. അതിനുശേഷം അവിടെ നിന്ന് കൊരമ്പ പ്രധാന കളരിയിലേക്ക് മാറി അവിടുത്തെ സീനിയർ അധ്യാപകനായിട്ടുള്ള ശ്രീ വിക്രമൻ നമ്പൂതിരിയുടെ അടുത്താണ് ബാക്കി ഉപരിപഠനം കാര്യങ്ങളൊക്കെ നടന്നത്. അതായത് ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു യുവ മൃദംഗവാദി കലാകാരൻ പറഞ്ഞിട്ട് ഒരു പത്രക്കുറിപ്പ് കാണാൻ ഇടയുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഇത്തിരി അത് ഒന്നുമില്ല. ഞാൻ ഒരു 9-ാം ക്ലാസ് തുടങ്ങി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിരുന്നു നമ്മുടെ മാർഗനിർദ്ദേശ പ്രകാരം. അപ്പൊ ആ സമയത്ത് നമ്മുടെ വീടിന്റെ അവിടെ തന്നെ നമുക്കൊരു 10 കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ മൃദംഗ ക്ലാസ്സിലും അത്യാവശ്യം വേണ്ട ക്ലാസ്സുകളും മാഷൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിരുന്നു. അപ്പൊ അതൊരു ടീച്ചറായിട്ട് നമ്മുടെ അവിടുത്തെ തന്നെ ഒരു ചേട്ടൻ ആർട്ടിക്കിളായിട്ട് കൊടുത്തതാണ്. ഇപ്പോ വർക്ക് എന്താ ചെയ്യുന്നത്? ഞാന് ആക്ച്വലി സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ആദിത്യ ബിർലയില് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോലി സമയം കൃത്യമായിട്ട് ജോലിക്ക് തന്നെ പോകുന്നു. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്ന പ്രോഗ്രാംസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പൊ അതങ്ങനെ ഒരു ഇതിൽ അങ്ങനെ പോകുന്നു. നമുക്ക് അതുപോലെ ഈ പലതും പല പ്രൊഫഷനുകളായിരിക്കും, പക്ഷെ കലയായിട്ട് ബന്ധപ്പെട്ട് രണ്ടും മാനേജ് ചെയ്യുന്നവരുണ്ടോ? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് നമ്മുടെ ആഗ്രഹവും താല്പര്യമൊക്കെ പോലെ ഇരിക്കും. അപ്പൊ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്. അതുപോലെ ഇപ്പോ കച്ചേരി അല്ലാതെ ആനന്ദ് കൂടെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? കച്ചേരി അല്ലാതെ കണ്ട് എന്താ പറയാ, ഡാൻസ് പ്രോഗ്രാമിന് പോകാറുണ്ട്. പിന്നെ തിരുവാതിര കളിക്ക് പ്രധാനത്തിന് പോകുന്നുണ്ട്. ഓട്ടം തുള്ളല്, ശീതങ്ങൻ തുള്ളല്, പിന്നെ കുറത്തിയാട്ടം, അങ്ങനെ പല പരിപാടികൾക്കുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
അതുപോലെ കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് വാദ്യ കലാകാരന്മാർക്ക് നേരിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ അതൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും? ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ജോലിയും കൂടി ഉള്ളതുകൊണ്ട് എനിക്കത് അത്ര വലിയൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ പല കലാകാരന്മാരും ഈ ഈ കലയോട് മാത്രമായിട്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അത് വളരെ ഒരു മോശം സമയം തന്നെയായിരുന്നു. ഇപ്പൊ അത് ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഈ വർഷത്തെ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുമ്പത്തേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ പിന്നെയും കൂടുതലായിട്ട് നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ തന്നെ എഴുതിയൊരു ഒരു പാട്ടുണ്ട്, അത് പാടാം. കാറ്റിൽ ഒഴുകും സംഗീതമേ കാടിൽ ഉണരും സല്ലാപമേ നെറുമുത്തു പോലുള്ള ഭാവങ്ങളെ തൊട്ടുണർത്തുന്നു ഞാൻ ഈ രാത്രിയിൽ, തൊട്ടുണർത്തുന്നു ഞാൻ ഈ രാത്രിയിൽ. മഴവിൽ തോൽക്കുന്ന നിൻ മുഖശ്രീയിൽ ഒരു നീലാചന്ദ്രൻ ദേവിന്മയുടെ നിന്റെ ചുംബനമാധുര്യം വിടർന്ന നേരം ഒരു മയിൽ പീലി തൻ ലാവണ്യമായി, ഒരു മയിൽ പീലി തൻ നൈർമല്യമായി. വാനിൽ നിന്നുയരുന്ന പൊന്നില നക്ഷത്രങ്ങൾ നിന്നെയോ നോക്കിയിരിക്കുന്നു. നിന്റെ പാട്ടിൽ പാലാഴി ഗുണയുന്നു. കാറ്റിൽ ഒഴുകും സംഗീതമേ കാതിൽ നിറയും സല്ലാപമേ. അപ്പൊ ആനന്ദ് എഴുതിയ പാട്ടാണോ അല്ലേ? പാട്ട് നന്നായിട്ടുണ്ട്, വരികളും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് ഒരു ചോദ്യം പറ ആനന്ദിന്റെ വീട്ടിലായിരിക്കണ അച്ഛൻ അമ്മ പിന്നെ ചേട്ടൻ പിന്നെ ചേട്ടന്റെ വൈഫ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത പ്രോഗ്രാമുകൾ എങ്ങനെയൊക്കെയാ? ഇപ്പൊ പ്രോഗ്രാം അടുത്ത് തന്നെ ഇപ്പൊ ഒരു ഗുരുവായൂരിന് ഇപ്പൊ ഒരു ഡാൻസിന്റെ അരങ്ങേറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ അതല്ലാണ്ട് കൂടുതൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഇടയ്ക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളും അതങ്ങനെ വേറെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ വടമ്മ എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകൾ തോന്നിയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ്. അപ്പൊ ഈ വടമ്മയുടെ ഈ ഒരു കലാപാരമ്പര്യം ആനന്ദിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നത് ഇവിടെ കുറേ പേര് ചെണ്ട കലാകാരന്മാരുണ്ട്, ഫീമെയിൽ കലാകാരന്മാരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാട്ട് പാടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ചെറുപ്പത്തിൽ എങ്ങനെയായാലും നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കാം മേ ബി നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവണമെന്നോ അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം വന്നത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. ഒട്ടുമിക്ക ആളുകളും എന്തെങ്കിലും രീതിയിൽ കലയായിട്ട് ബന്ധമുള്ള ആൾക്കാരുകളാണ്. അപ്പം അത് ശരിക്കും നമ്മളെ നമുക്കായാലും ബാക്കി എല്ലാവരെയായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മൾ ഈ ഈ അമ്പലം, ഈ രണ്ട് അമ്പലത്തിൻ്റെ ഒരുപാട് പരിപാടികൾ. അതെ അതെ അതെ. ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും നമ്മുടെയൊക്കെ എന്താ പറയുക, വളർച്ചേനെയൊക്കെ വളരെ പരിപോഷിപ്പിക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിപ്പോൾ ഇത് ഇപ്പം നമ്മുടെ പതിയാരി അമ്പലം ആയിക്കോട്ടെ, വടക്കേക്കെട്ടിൽ അമ്പലമുണ്ട്. ഇപ്പം ഇവിടുത്തെ രണ്ട് ഉത്സവങ്ങളും ശരിക്കും ഇത് ചേച്ചിയും അനിയത്തിയും ആണെന്നാണ് ഇവിടുത്തെ സങ്കല്പം. അപ്പം ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാഴ്ച വയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബും ഉണ്ട്, തപസ്യ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്ലബ്ബും ഉണ്ടായിരുന്നു. അപ്പോൾ അതും വളരെ പഴക്കമുള്ളൊരു ക്ലബ്ബാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാത്തിനും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കലാഗ്രാമം വടമയുടെ കലാകാരന്മാരെ തേടിയുള്ള യാത്രയുടെ ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന എളിയ കലാകാരനായ ആനന്ദ് വടമയ്ക്ക്
കലാഗ്രാമത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ സന്തോഷം. കലാഗ്രാമത്തിന്റെ കലാകാരന്മാരെ തേടിയുള്ള യാത്രയുടെ ആദ്യത്തെ അധ്യായത്തിൽ ആനന്ദ് വടമ്മ എന്ന എളിയ മൃദംഗവാദ്യ കലാകാരനായിരുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാടുകളിൽ കാണാം. അവരെ തേടിയുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കലാഗ്രാമത്തോടൊപ്പം ചേർന്ന് കലയെ പരിപോഷിപ്പിക്കുക. നന്ദി, നമസ്കാരം.